വെൽക്കം ബാക്ക് ടു കടലും നിലാവും. എന്താ സാറേ സ്പെഷ്യൽ? ആരുടെ റിസൾട്ട്? ഹായ്, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. അങ്ങനെ കോച്ച് ഡിഗ്രിക്കാരി അല്ല, ഡിഗ്രിക്കാരി അല്ല, പ്ലസ് ടു കഴിഞ്ഞു. ഗൈസ്, നല്ല മാർക്ക് ഉണ്ടല്ലേ? വിചാരിച്ചതിനെക്കാളും ഉണ്ടോ അതോ വിചാരിച്ചാണോ? വിചാരിച്ചതിനെക്കാട്ടിലും ഉണ്ട്. അതെ അതെ അതെ, സയൻസിൽ. താങ്കൾക്ക് എത്രയായിരുന്നു? ബാപ്പും ഫർസിയും അവിടെ എവിടെയോ ലഡു വാങ്ങാൻ പോയിട്ടുണ്ട്. നമ്മള് കുറച്ച് സാധനങ്ങൾ അയക്കാനുണ്ട്. ലക്ഷദ്വീപ് കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞവരുണ്ടായിരുന്നു. അപ്പൊ അത് അയച്ചു കൊടുക്കണം, എന്നിട്ട് വീട്ടിൽ പോണം. അത് കഴിഞ്ഞിട്ട് സായി സൈഡ് ഓഫ് എ ട്രീറ്റ്. അപ്പോൾ അങ്ങനെയാണ്. ട്രീറ്റ് ഇല്ലേ? ആ ഉണ്ട്. അപ്പവും പർസിയും ലഡു വാങ്ങി വരുന്നുണ്ട്. കിട്ടിയാ? സായി ഫോട്ടോ എടുക്കും. അങ്ങനെ ഗൈസ്, നല്ലതായിട്ട് ഇതുണ്ട്. മഴക്കാറല്ലേ, ഇന്നലെ 10 റിസൾട്ട് വന്നു, ഇന്നിപ്പം പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു. ഓരോ കുട്ടികൾക്ക് ഓരോ മാർക്ക് ആയിരിക്കും. ചിലർക്ക് ഫുൾ എ പ്ലസ് ഉണ്ടാവും, ചിലർക്ക് നല്ല മാർക്ക് ഉണ്ടാവും, ചിലർ ജസ്റ്റ് പാസ് ആയിരിക്കും, ചിലർ പാസ്സായിട്ട് ഉണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം വെച്ചിട്ട് നമ്മളുടെ കുട്ടികളെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. അതേപോലെ അവരെ കണ്ടുപിടിക്കുക, ഇവരെ കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ കുഞ്ഞു മനസ്സുകളിലേക്ക് നമ്മൾ ഈ ഒരു പ്രായത്തിൽ ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളെ പിന്നെ കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, തോറ്റു പോയി അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടില്ല എന്നുള്ളതൊന്നും വലിയൊരു കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഇനിയും പാസ്സാവാൻ സപ്ലൈ എക്സാം വരുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി അഥവാ നമുക്ക് അല്ലെങ്കിലും എല്ലാ കുട്ടികൾക്കും ഈ ഒരു അക്കാദമിക് ലെവലിൽ മാത്രമല്ല അല്ലേ സ്കില്ലുള്ളത്, വേറെ പല കാര്യങ്ങളിലും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ഒരുപാട് ഉയർന്ന സ്ഥലങ്ങളിലെത്താനൊക്കെ നമ്മളുടെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അതിന് പറ്റും. ഇപ്പം ഈ പറയുന്ന ഞാനാണെങ്കിൽ എനിക്ക് വലിയ മാർക്കൊന്നും ഒരു ക്ലാസ്സിലും അങ്ങനെ ഞാൻ പഠിക്കുമായിരുന്നു. അതല്ലാതെ ഇങ്ങനെ ഫുൾ എ പ്ലസ് അങ്ങനെ വാങ്ങി വന്ന ഒരാളൊന്നും അല്ല ഞാൻ. പക്ഷെ ഇന്ന് നിങ്ങൾ എന്നെ കേട്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മള് മാർക്ക് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളെ സെൽഫ് ആയിട്ടുള്ള കോൺഫിഡൻസ് ആണ് അല്ലേ ഫിറു. അപ്പം ഈ റിസൾട്ട് ഒന്നും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കരുത്. ഇപ്പം ഒരിക്കലും ഈ കുട്ടികളെ ഈ ഒരു സമയത്ത് നമ്മൾ പാരൻസ് ഒരിക്കലും ജഡ്ജ് ചെയ്യാതിരിക്കുക, അവരെ കുറ്റപ്പെടുത്താതിരിക്കുക അല്ലേ, ബ്ലെയിം ചെയ്യാതിരിക്കുക. അവർ ട്രൈ ചെയ്തിട്ടുണ്ടാവാം, ഇനിയും അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ പിന്നെ അതേപോലെ അവർക്ക് ഇഷ്ടമുള്ള കാര്യമായിട്ടോ, ഇപ്പം എല്ലാവരും ഡോക്ടർ ആവും, എൻജിനീയർ ആവും, സയൻസ് എടുക്കും, ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ കുട്ടികളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിനേക്കാളിലൊക്കെ നല്ലത് അവർക്ക് എന്താണോ ഇഷ്ടം അത് പഠിക്കട്ടെ. ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ സയൻസോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, അവർക്ക് എന്താണോ ഇഷ്ടം നമുക്ക് അഭിപ്രായം പറയാം, പക്ഷെ ഒരിക്കലും നിർബന്ധിക്കരുത്. 100% നമ്മള് നിർബന്ധിച്ച് ഒരു കോഴ്സിന് നമ്മൾ അവരെ കൊണ്ട് ചേർത്തിയാല് ചിലപ്പോ അവിടെ ഇതാക്കണം എന്നില്ല അല്ലേ. അപ്പോ നിർബന്ധിച്ച് നമ്മളെ ഒന്നും എടുത്തിട്ട് കാര്യമില്ല. അപ്പം ഇപ്പം അങ്ങനെ ഒരുപാട് എക്സാമ്പിള് നമുക്ക് ചുറ്റും കാണാൻ പറ്റും. അതെ, അവരുടെ സമയം, അവരുടെ മെന്റൽ ഹെൽത്ത്, അവരുടെ ഫിസിക്കൽ ഹെൽത്തിനൊക്കെ അത് ബാധിക്കും. അപ്പം ലെറ്റ് ദം ചൂസ്, ലെറ്റ് ദം ഡിസൈഡ് അല്ലേ. നമ്മളൊക്കെ അങ്ങനെ എന്റെ ഫാമിലി അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഫാമിലി ആ ഒരു സ്പേസ് തന്നോണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത്. അതല്ലാതെ ഇന്നത് ചെയ്യെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് പറ്റില്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? അത്രയല്ലോ. നിങ്ങൾ അടിപൊളിയാണ്, നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളും അടിപൊളിയാണ്. ഇനിയിപ്പോൾ മാർക്ക് വാങ്ങിയാലും ഇല്ലെങ്കിലും എല്ലാ മനുഷ്യരും അടിപൊളിയാണ്. എല്ലാവർക്കും കഴിവുകളുണ്ട്, കഴിവ് കേടുകളും ഉണ്ട്. അത്രയല്ലോ, എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. ജയിച്ചവർക്കും നല്ല മാർക്ക് വാങ്ങിയവർക്കും കുറച്ച് പുറകോട്ടായി പോയവർക്കും ഇനി പാസ്സായില്ലെങ്കിൽ അവർക്കും എല്ലാവർക്കും കൺഗ്രാചുലേഷൻ. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക.
ഇത് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കാൻ വിരുവിനോട് പറഞ്ഞത്. കാരണം ഇങ്ങനെ സ്റ്റാറ്റസുകളൊക്കെ വരുമ്പോഴേ എൻ്റെ കുട്ടിക്ക് അത്ര മാർക്കില്ലല്ലോ, പിന്നെ പാരൻസ് ഇതൊന്നും കണ്ട് ടെൻഷൻ ആവുന്നു വേണ്ട, ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലൊന്നും വലിയ കാര്യമില്ലായിരുന്നു. ആ കിട്ടിയ ഒരു ഇഷ്ടപ്പെട്ട മാർക്ക് കിട്ടിയ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, അത് എടുക്കാനൊക്കെയുള്ള സമയമുണ്ട്. അപ്പോൾ നിങ്ങളും ടെൻഷൻ ആവേണ്ട, കുട്ടികൾ നിങ്ങൾ കുട്ടികളെ ടെൻഷൻ ആക്കുകയും വേണ്ട അല്ലേ. സ്റ്റാറ്റസുകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് തന്നെയാണ് എല്ലാവരും എടുത്തിങ്ങനെ അവരവരുടെ കുട്ടികളുടെ വിക്ടറി സെലിബ്രേറ്റ് ചെയ്യും, അതിപ്പോൾ നമ്മളാണെങ്കിലും ചെയ്യും. അതോർത്ത് നമ്മൾ ടെൻഷൻ ആവേണ്ട. ഓക്കെ, ഒക്കെ കൊണ്ടാവന്ന് ഓള് ഡിഗ്രി കഴിഞ്ഞതല്ലേ. എന്താ ശേയോ? ഓക്കെ, രാജസ്ഥാനിലെ എനിക്ക് പല്ല് കുറച്ച് വീട്ടുകൊണ്ട് കേട്ടതോടെ പിടിക്കാൻ ഫുഡ് എന്താ വെക്കാൻ അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ പോലെ ഉണ്ടല്ലേ. മണ്ണ നാരങ്ങ എടുത്തിട്ട് എന്താ വേണ്ട രണ്ടാമത്തെ തളിക ഗൈസ്, തീർക്കൂലേ സായുധ, തീർക്കൂലേ സൈഡായോ.